ഇപ്പൊ പുതിയതായിട്ട് വരുന്ന തെലുങ്കാനയും കൂടി ആകുമ്പോ ഇന്ത്യയിൽ എത്ര സംസാരമാവും സാറേ? നിന്നെ ആരാടാ സാമൂഹ്യ പാഠം പഠിപ്പിക്കുന്നത്? തെലുങ്കാനയും കൂടി ആകുമ്പോൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 29 ആകുമെന്ന് ആർക്കാണ് അറിയാത്തത്? 29 എന്ന് നിങ്ങൾ അങ്ങനെ ഉറപ്പിക്കാതപ്പാ. ബംഗാള് വീസാക്കി ഗൂർഖാലാൻഡ് വേണോന്നും പറഞ്ഞ് അവിടെ നടക്കുന്ന കോലാഹലങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെന്ന്. ആ ഗൂർഖ ജനമുക്തിക്കാര് ഇപ്പൊ ഇതും പറഞ്ഞു ഒന്നല്ല, 2 ദിവസം അവിടെ ബന്ദ് നടത്തിയേ. മിക്കവാറും അതും പീസാക്കേണ്ടി വരും. അങ്ങനെ പീസാക്കാൻ പോയാലേ ഞങ്ങളുടെ ബംഗാൾ കൊണ്ട് മാത്രം തീരുവാ സഖാവേ. മഹാരാഷ്ട്ര പീസാക്കി വിദർഭ വേണമെന്നും പറഞ്ഞ് കോൺഗ്രസ് എംപിമാര് തന്നെയല്ലേ ഇറങ്ങിയിരിക്കുന്നത്? അപ്പൊ അവർക്കും കൊടുക്കണ്ടേ? അവർക്കെങ്ങനെ കൊടുക്കും? മഹാരാഷ്ട്ര പീസാക്കി സൗരാഷ്ട്രയാക്കണമെന്നും പറഞ്ഞ് വേറെയും ചിലരറിഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം അവരതിലൊരു തീരുമാനത്തിലെത്തട്ടെ, എന്നിട്ട് പീസാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അങ്ങനെ പീസാക്കാനാണെങ്കിലേ അതിന് മുന്നേ ആക്കേണ്ടത് ആസാമിനെ ആയിരിക്കും. അവിടെ ബോഡോലാൻഡ് വേണമെന്നും പറഞ്ഞ് നടക്കുന്ന പീപ്പിൾ ഫ്രണ്ടുകാരെ അറിയാല്ലോ. തോക്കല്ല കയ്യിൽ അമ്പാ ഉള്ളത്, അതാരും മറക്കണ്ട. അവര് വയലന്റ് ആയിട്ടൊന്നും കാര്യമില്ല ആശാനെ. ആസാം ഒന്ന് പീസാക്കാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഉത്തർപ്രദേശ് പീസാകും. അവിടെ ഒരു ഹരിതപ്രദേശം വേണമെന്നും പറഞ്ഞ് രാഷ്ട്രീയ ലോകതൽ നടക്കുന്നത് അറിയില്ലേ? അല്ല പ്രസിഡന്റെ, ഇങ്ങനെ എല്ലാരും 2 പീസാക്കാൻ നടക്കുവാന്നെങ്കിൽ കേരളത്തിനെയും 2 പീസാക്കണമെന്ന് നമുക്കും ഒന്ന് ആവശ്യപ്പെട്ടുകൂടായോ? ഞങ്ങളുടെ മാണി സാറിൻ്റെ പാലാ കേന്ദ്രീകരിച്ച് 1 പീസ് ഇപ്പുറത്തും കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറം കേന്ദ്രമാക്കി 1 പീസ് അപ്പുറത്തും ഇട്ടാൽ തന്നെ കുഴപ്പം. നിങ്ങളൊന്ന് ചുമ്മാരിക്കണ. അങ്ങനെ വല്ലത് നടന്ന പെരുന്നേലെ സൂമാരണ ഇവിടെ പൂക്കലുകളില്ലാതെ തുള്ളും, അത് നിങ്ങൾക്കറിയാ. അതെന്തിനാടാ അങ്ങനെ തുള്ളുന്നത്? അത്ര നിർബന്ധമാണെങ്കിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് 1 പീസ് സുകുമാരൻ നായരും എടുക്കട്ടെ. തലസ്ഥാനവും ശ്രീപത്മനാഭനും അടക്കം. നിങ്ങൾ എന്താ സഖാവ് ഈ പറയുന്നേ? ഇങ്ങനെ ഒരാശയം ഇവിടെ മുളപൊട്ടുമ്പോ തന്നെ ശിവഗിരി കേന്ദ്രമാക്കി നമുക്കൊരു സംസ്ഥാനം വേണമെന്നും പറഞ്ഞ് നടേശം മുതലാളി ഇറങ്ങില്ലേ? ശിവഗിരി എന്നും പറഞ്ഞ് നടേശം മുതലാളി ഇറങ്ങാനാ? ശിവഗിരി ഓരുടെ വ്യവസായ തലസ്ഥാനല്ലപ്പാ. ഒറിജിനൽ തലസ്ഥാനം കണിച്ചു കുളങ്ങര തന്നെയാ. ആടെ ഇരുന്ന് ഭരിക്കാനാ മുതലാളിക്ക് താല്പര്യവും. വെറുതെ ഇല്ലാത്തത് ഓരോന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സാറേ. നമുക്കിപ്പോഴുള്ള സെറ്റപ്പ് തന്നെയാ നല്ലത്. ദൈവത്തിന്റെ സ്വന്തം നാട് ഒറ്റ പീസ്. വെറുതെ മഞ്ഞും കൊണ്ട് ഉറക്കവും ഇളക്കണ്ട. Thank you.